ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പവർവിഷൻ ടി വിയോട് ചേർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പ്ലസ് പ്രാർത്ഥനാ സഹകാരികൾ, പ്രേക്ഷകർ, പ്രാർത്ഥനാ വിഷയം അയച്ചവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നിച്ച് മനതാരിൽ കണ്ടുകൊണ്ട് ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഞാനും കർത്താവിൻ്റെ ദാസൻ വിജയകുമാർ പാസ്റ്ററും കൂടി ചേർന്ന് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ, പ്രത്യേകിച്ച് കൊറോണ വൈറസ് നിമിത്തം ലോകത്തിൻ്റെ സകല വാതിലുകളും അടയത്തക്ക രീതിയിൽ ആശങ്കാജനകമായ നിലവാരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ അനുഗ്രഹിക്കപ്പെട്ട ചാനൽ മാറ്റിവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ് പ്രാർത്ഥനയ്ക്കായി എന്നുള്ള അനുഗ്രഹീത ശുശ്രൂഷകളായി മാറിയത്. ലോകത്തിലെ പല പ്രിയപ്പെട്ടവരും കൂടി ചേർത്തിണക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനാ സമയം വിനിയോഗിക്കാൻ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം വേർതിരിക്കുകയാണ്. അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നല്ല സമയം, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥന കൂടി നടക്കുകയാണ്. 21 ദിവസത്തെ ഇന്ന് 4-ാമത്തെ രാത്രിയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാഷ അനീഷ് തോമസ് ഈ രാത്രി നമുക്ക് ശക്തമായ ദൈവത്തിൻ്റെ ദൂത് തന്നു. എല്ലാ കൃപകളാലും ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീകം ആഗ്രഹിക്കുന്നവർക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് വചനവും ആരാധനയും ആത്മീകതയും എത്തിക്കാൻ പവർവിഷൻ TVയെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിക്കുന്നതോർത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും അതുപോലെ ദൈവത്തെ സ്തുതിക്കും മഹത്വപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയ പ്രബോധനം പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചവർക്കും പ്രചോദനത്തിന് കാരണമായി തീരാൻ വേണ്ടി ഞങ്ങൾ ആരെങ്കിലും പറയാറുണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് 1-2 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. വിജയകുമാർ പാസ്റ്റർ വേദപുസ്തകത്തിൽ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടൊരു പ്രത്യേകമായിരിക്കുന്ന ചിന്ത എൻ്റെ മനസ്സിൽ കിടക്കുന്നത് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലെ 3 സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. 51-ാം സങ്കീർത്തനം തുടങ്ങുന്നത് കേട്ടു: ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായച്ചു കളയണമേ. 56-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യൻ എന്നെ വിഴുങ്ങാൻ പോകുന്നു. 57-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. 3 സങ്കീർത്തനങ്ങൾക്കകത്തും ദാവീദ് എന്ന എഴുത്തുകാരൻ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവത്തോട് ഒരേ കാര്യം പ്രാർത്ഥിക്കുകയാണ്: എന്നോട് അല്പം കൃപ തോന്നണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ 3 സങ്കീർത്തനത്തിൻ്റെയും തലവാചകത്തിൽ 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. 57-ന് ഞാൻ ആദ്യം പറയാം. 57-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത്. ശൗലിൻ്റെ കൊട്ടാരത്തിലൊരു പാട്ടുകാരനായിരുന്നല്ലോ ദാവീദ്. അങ്ങനെയാണല്ലോ, ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം കൊട്ടാരത്തിലേക്കുള്ള രംഗപ്രവേശനം ഒരു പാട്ടുകാരനായിട്ടാണ്. അങ്ങനെ തുടങ്ങിയ ദാവീദാണ് പിന്നെ നമ്മളറിയപ്പെടുന്ന സങ്കീർത്തനക്കാരനും യോദ്ധാവും ഇസ്രായേലിൻ്റെ രാജാവും ഒക്കെ ആയിട്ട് മാറിയത്. ആ സമയത്ത് ശൗലിൻ്റെ അസൂയ നിമിത്തം ശൗലിനെ പേടിച്ച് സ്തോത്രം അവിടെ ഗുഹയിലേക്ക് ഓടിപ്പോയി. ആ സമയത്ത് ശൗല് കിട്ടിയാൽ കൊന്നുകളയും. സ്വപ്നങ്ങൾ ബാക്കിയുള്ള സമയം കൂടിക്കഴിഞ്ഞാൽ നല്ല യൗവനം, ദാവീദൻ ആ സമയത്ത് കൂടിയ 10-ോ 20-ോ 22-ോ വയസ്സ് പ്രായം എന്ന് വിചാരിക്കാം. ആ കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ കൊന്നുകളയും. ആയുസെങ്ങും എത്തിയിട്ടില്ല, സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ടില്ല. ജീവിതത്തിൻ്റെ ആ നല്ല പ്രായത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ മനുഷ്യൻ എന്നെ കൊല്ലാൻ നടക്കുക, എന്നെ കണ്ടാൽ അരച്ച് കലക്കി കുടിക്കാൻ നടക്കുക, ഈ സമയത്ത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ. അപ്പോൾ അവിടെ ഒരു ചിന്തയുണ്ട്, ഈ ആപത്തുകൾ എന്നേക്കും നിലനിൽക്കില്ല, ഇത് ഒഴിഞ്ഞു പോകുന്ന ആപത്താണ്. ഇപ്പോൾ മല പോലെ ഒഴുകി വരുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഒന്നാമത് വിശ്വസിക്കണം, ഈ കയറി വന്നിരിക്കുന്ന ആപത്തുകൾ, ഇത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തമ്പടിച്ച് കിടക്കില്ല, ഇതങ്ങ് ഒഴുകിപ്പോവും, ഇതങ്ങ് ഒഴിഞ്ഞു പോകും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പക്ഷെ ഇത് ഒഴിഞ്ഞു പോകുമ്പോളും എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കൃപ വേണം. അപ്പോൾ 1-ാമത്തത് ആ പ്രായത്തിൽ ആ സമയത്താണ്. 56-ാം വാക്യത്തിലെ പ്രത്യേകത ഞാൻ പറയാം. അത് ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോഴാണ് പറയുന്നത്, ദൈവമേ, മനുഷ്യൻ എന്നെ വീഴ്ങ്ങാൻ തുടങ്ങിയ, എന്നോട് കൃപ തോന്നണമേ. അപ്പോൾ ഇപ്പോൾ 22-ാം വയസ്സല്ല, 22-ന് ഞാൻ പറഞ്ഞത് അനുമാനാകട്ടോ, സ്തോത്രം. അപ്പോൾ ആ സിംഹാസനത്തിലേക്ക് വന്നു, ആ ഒരു നിലവാരത്തിൽ രാജാവായി, ഇസ്രായേലിൻ്റെ രാജാവായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സമയത്തൊക്കെയാണ് ഗത്തിൽ വെച്ച് അവനെ പിടിക്കുകയും രാജാവാകാനുള്ള ക്രമീകരണത്തിലേക്ക് വരുന്ന സമയത്താണ് ഗത്തിൽ വെച്ച് പിടിക്കുകയും ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച്
അതിൻ്റെ പശ്ചാത്തല ശൗമ്യൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് താൻ ബുദ്ധിപ്രവം നടിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ ഉള്ള പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെയുള്ള അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. ഓക്കെ, 1 ശൗമ്യൻ 21:12 എന്നുള്ള ഭാഗത്ത് ആ കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ആ സന്ദർഭത്തിൽ മനുഷ്യൻ വിഴുങ്ങാൻ പോവുക, ആ സമയത്ത് ദൈവത്തോട് ചോദിക്കുക, അപ്പാ ഇവരെല്ലാം കൂടി എന്നെ വിഴുങ്ങും, അതിനേക്കാൾ മുമ്പ് എൻ്റെ ദൈവമേ എനിക്ക് അല്പം കൃപ തരണം. ഇത് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്താണ്. ഏത് തുടക്കകാലത്ത്? രാജകീയ പദവിയിലേക്കുള്ള തുടക്കകാലത്ത്. 51 സങ്കീർത്തനം ആർക്കറിയാൻ വയ്യാത്തത്. ആ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് രാജത്വത്തിൽ വന്നു, അയാളുടെ കഷ്ടങ്ങളൊക്കെ മാറി, കൊട്ടാരവും അരമനയൊക്കെ ആയി മാറി പ്രതാപത്തോടുകൂടെ. അങ്ങനെ രാജാവ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശതകാല സ്മരണകളൊക്കെ ആയിട്ട് മട്ടുപ്പാവിലൂടെ ഇങ്ങനെ ഉലാത്തുന്ന സമയത്താണ് ഗുരുതരമായ ഒരു പാപത്തിൽ വീണത്. 1 വർഷത്തോളം ആരും അറിഞ്ഞില്ലെന്നോർത്ത് മിണ്ടാതിരുന്നു. പക്ഷെ ദൈവം കയറി പിടിച്ചു, പ്രവാചകനെ പറഞ്ഞയച്ച്. അപ്പോൾ അവിടെ പറയുന്നതാണ്, ദൈവമേ എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു തരണമേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മായാത്ത ചില വിഷയങ്ങൾ, കാലം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത, തലമുറകൾ കഴിഞ്ഞാലും മായ്ക്കാൻ കഴിയാത്ത ചില പുള്ളിക്കുത്തുകൾ ജീവിതത്തിനകത്ത് വീണു. അത് ഞാൻ തുറന്നു പറയുകയാണ്, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടോ നേർച്ച കാഴ്ചകളുണ്ടോ ഒന്നും പാപം മായില്ല. പാപം മായണമെങ്കിൽ ഇന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ക്രൂശിലെ യേശുവിൻ്റെ രക്തം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ലംഘനങ്ങൾ മായ്ക്കുക എന്നുള്ള, ചുമ്മാ ചെന്നിട്ട് അന്ന ഞാൻ കുറ്റം ചെയ്തു അങ്ങ് മായ്ച്ചേക്കാൻ പറഞ്ഞാൽ മായ്ക്കുന്നവനല്ല ദൈവം. അതിന് കൃപ വേണം, കരുണ വേണം. 3 സന്ദർഭങ്ങളിൽ ദാവീദ് ദൈവത്തോട് കരയുന്ന ഭാഗമാണ് ഇന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുക ദൈവമക്കോട് പറയുന്നത്. 1, ജീവിതത്തിൻ്റെ വഴിത്തിരിവിൻ്റെ കാലത്ത് നമ്മളെ വളർത്തേണ്ടവർ നമുക്കെതിരാകുമ്പോൾ ആപത്തുകൾ ഒഴിഞ്ഞു പോകും. അത് ഒഴിഞ്ഞു പോകുവോളം പിടിച്ചു നിൽക്കണമെങ്കിൽ കൃപ വേണം. 2, ഒരാവശ്യമില്ലാതെ നമ്മളെ ശത്രു പിടിച്ചുകൊണ്ട് പോയി അകത്തിട്ട് അടച്ചിട്ട് കഴുത്ത് കണ്ടി ചില്ലാതാക്കാൻ വേണ്ടി ഒരു രാജ്യദ്രോഹ കുറ്റക്കാരനെ പോലെ തടവിലാക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തോട് പറയുക, ദൈവം മനുഷ്യൻ എന്നെ വിഴുങ്ങാൻ പോകുന്നു, എന്നോട് കൃപ തോന്നണമേ. 3, പാപത്തിൽ അകപ്പെട്ടപ്പോൾ ചോദിക്കുന്നു, എന്നോട് കൃപ തോന്നണമേ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും ആപത്ത് വന്നാലും വിഴുങ്ങുന്ന വിഷയങ്ങൾ വന്നാലും നമുക്ക് അബദ്ധം പറ്റിയാലും നമ്മൾ മനഃപൂർവ്വമായി വീണു പോയാലും ഇവിടെയെല്ലാം വാള് തലയ്ക്ക് മീതെ വരുന്നതിനേക്കാൾ മുമ്പ് പിടിച്ചു നിൽക്കാനുള്ള പ്രാർത്ഥനയാണ്, എന്നോടൽപ്പം കൃപ കാണിക്കണമേ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത, നിങ്ങൾക്ക് കവച്ചു വയ്ക്കാൻ വയ്യാത്ത വിഷയങ്ങളുടെ മുമ്പിലായിരിക്കുന്നതെങ്കിൽ അവിടെയെല്ലാം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവം നമുക്ക് കൃപ തന്ന് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും നമ്മളെ സ്വതന്ത്ര കൃപയ്ക്കകത്ത് പൊതിയും, കൃപയ്ക്കകത്ത് സൂക്ഷിക്കും. ഞാൻ സാധാരണ അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ആഹാരമായി കൊടുത്ത മന്ന, ശക്തന്മാരുടെ ഭോജനം, അതിവിടെ ഒരു ചെടിയിലുണ്ടാകുന്നതല്ല, ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു വരുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ചു കൊടുക്കുന്നതാണ്. ബാക്കി എല്ലാ ആഹാരങ്ങളും സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന്, വിജയകുമാർ പാസ്റ്ററെ, ഈ ഭൂമിയിൽ മുളച്ചു വരുന്ന ധാന്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടെ വളരുന്ന മൃഗങ്ങളാണ്, മാംസം ഇതെല്ലാം മത്സ്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ. പക്ഷേ ഇസ്രായേൽ മക്കൾ കഴിച്ചത് ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല, ഇവിടെ നിന്ന് പറന്നു പൊങ്ങിയതല്ല, മോളിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. മോളിയിൽ നിന്ന് ഇറങ്ങി വന്ന ആ വലിയ ശക്തന്മാരുടെ ഭോജനമുണ്ടല്ലോ, ആ ഭോജനം സ്തോത്രം, ഹല്ലേലൂയ, അത് ഉടമസ്ഥൻ വന്ന് പെറുക്കി എടുക്കുവോളം മഞ്ഞുകൊണ്ട് പൊതിഞ്ഞിട്ടുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത് ഇങ്ങനെയാണ്, അതുപോലെ നിന്നെ ദൈവം ഉപയോഗിക്കുവോളം, തെറ്റുപറ്റാതെ, വീഴ്ച പറ്റാതെ, ശത്രു കൊണ്ടുപോകാതെ, അബദ്ധത്തിൽ ചാടാതെ, പാപത്തിൽ വീഴാതെ, ലംഘനത്തിൽ അകപ്പെടാതെ, കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ, പഠിക്കാൻ പോകുന്നവർ കേൾക്കുന്നുണ്ടോ, നിനക്ക് ദൈവമായ കർത്താവ് കരുതി വെച്ചിരിക്കുന്ന, നിന്നെ യഥാർത്ഥത്തിൽ എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കണം, നീ ചെന്ന് ചേരേണ്ട വീടുണ്ട്, നീ ആരുടെ കൂടെ ജീവിക്കണം, നീ എവിടെ പാർക്കണം, എവിടെ ജോലി ചെയ്യണം, ആര് നിൻ്റെ ജീവിത പങ്കാളിയാണ്, നീ ആരെ വിവാഹം കഴിക്കണം, ഇതെല്ലാം നിശ്ചയിച്ചൊരു ദൈവമുണ്ട്. ആ യഥാർത്ഥ കക്ഷി നിന്റെ കയ്യിൽ കിട്ടുന്ന അന്ന് വരെ, നിന്നെ വാരിയെടുക്കുന്ന അന്ന് വരെ, നിന്നെ മറ്റൊരുത്തൻ കൊണ്ടുപോകാതെ, മറ്റാരും ചവിട്ടിക്കളയാതെ, മറ്റാരും ദുരുപയോഗം ചെയ്യാതെ, അതുവരെ സൂക്ഷിക്കാൻ വേണ്ടി ഇതുപോലത്തെ മഞ്ഞിൽ പൊതിഞ്ഞിടുന്നത് പോലെ കൃപ കൊണ്ട് ആ കൃപയ്ക്കകത്തുനിന്ന് വീഴാതെ നിന്നാൽ കർത്താവ് തക്ക സമയത്ത് വിവാഹം നടക്കേണ്ടവരുടെ വിവാഹം നടക്കും, ജോലി കിട്ടേണ്ടവർക്ക് ജോലി കിട്ടും, ഇതെല്ലാം അതുവരെയും നമ്മൾ ഈ പുറന്തോട് പൊട്ടിച്ച്, കൃപയുടെ തോട് പൊട്ടിച്ച് സ്വന്തം ഇഷ്ടത്തിന് പോകരുത്, അതൊരു വീഴ്ചയിലേക്ക് ചെല്ലും. കൃപ കൊണ്ട് നമ്മളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ ദൈവം പൊതിഞ്ഞിടട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഈടുറ്റ നീറുന്ന വിഷയങ്ങൾ വിജയകുമാർ പാഷ പറയും, നമുക്ക് എല്ലാവർക്കും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പറയാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭത്തിൽ ചില വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളും നമുക്ക് പരസ്യമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള
അവസരങ്ങൾ നമ്മുടെ മുമ്പിലില്ല എങ്കിലും നമുക്ക് വളരെ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കുറേ നീറുന്ന പ്രശ്നങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ടല്ലോ, ദൈവവചന സന്ദേശം കേട്ടു, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്തിരുന്നു കൊണ്ട്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്തിരുന്നു കൊണ്ട് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ നമുക്കൊരുമിച്ച് ആത്മനിയോഗത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസനെ ഈ നമ്മോട് പ്രാരംഭമായി പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്നമ്മ എന്ന ഒരു സഹോദരി ബത്തേരിയിൽ നിന്നാണ്. ബ്രെയിൻ ട്യൂമറാൽ വളരെ ഭാരപ്പെടുന്നു. ആ സഹോദരിക്ക് വേണ്ടി നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ആ വിഷയത്തെ ഓർത്തൊരു പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ആ വിഷയത്തിന് വേണ്ടി കർത്താവിദാസൻ, ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ബത്തേരിയിൽ നിന്ന് സഹോദരി അന്നമ്മ ബ്രെയിൻ ട്യൂമറിനാൽ കഷ്ടപ്പെടുന്ന എൻ്റെ ദൈവമേ പിതാവേ, എന്തായി തീരുമെന്നുള്ള ആശങ്ക ഉളവാക്കുന്നതാണ് ആ വിഷയം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കരുണ ചെയ്ത് ദയവ് ചെയ്ത് മനസ്സലിഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവളെ സൗഖ്യമാക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. തുടർന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കരോളിൻ എന്ന ഒരു സഹോദരി കിടങ്ങറയിൽ നിന്ന് വിളിച്ച് നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാതാവ് ലത സ്ട്രോക്ക് വന്ന് തീരെ അവശതയിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ പിതാവിന്, പിതാവിൻ്റെ പേര് ബാബു എന്നാണ്, കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഇരു തോളുകൾക്കും വേദനയാൽ വളരെ ഭാരപ്പെടുന്നു. ഈ വിഷയത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ അത്ഭുതകരം നീട്ടട്ടെ. ഈ രാത്രി വിടുതലിൻ്റെ രാത്രിയാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കർത്താവേ, സഹോദരി കരോളിൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് വലിയ പ്രയാസത്തിൽ, അപ്പൻ്റെ കണ്ണിന് പ്രയാസമുണ്ട്, രണ്ട് തോളുകൾക്കും വേദനയുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കാരുണ്യനിധിയായ കർത്താവിൻ്റെ വലിയ കൃപ ഈ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അൻപുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മനസ്സരിവുള്ള വാഴ്ത്തപ്പെട്ട പിതാവിൻ്റെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. സ്തോത്രം. മോനി നൂറനാട് എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വിളിപ്പാനിടയെത്തുന്നു. കർത്താവിൻ്റെ ദാസൻ ഒരു ജിജോ, പാസ്റ്റർ ജിജോയ്ക്കും ഭാര്യയ്ക്കും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും കോവിഡ് ബാധിച്ച് വളരെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, വളരെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. ഒരു പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമ്മോട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി പ്രിയപ്പെട്ടവർ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. നമുക്കവരെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിദാസൻ പ്രാർത്ഥിക്കും. കർത്താവേ, പാസ്റ്റർ ജിജോ കുടുംബം കോവിഡ് പോസിറ്റീവ് വലിയ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങൾ ആ കർത്താദാസന്റെ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. ആപത്തൊന്നും വരല്ലേ, അനർത്ഥമൊന്നും വരല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ദൈവം ഓർക്കണേ അപ്പ. ഞങ്ങൾ ദൈവത്തോട് ഒന്നിച്ച് കരമുയർത്തി പ്രാർത്ഥിക്കുക. ശ്രേഷ്ഠ ദൈവദാസനെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ എല്ലാവർക്കും വിടുതലും സൗഖ്യം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. സ്തോത്രം, സ്തോത്രം. അതോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സൗമ്യ എന്ന ഒരു സഹോദരി കോട്ടയത്ത് നിന്ന് വിളിച്ചിരുന്നു. തൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൂസി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി ലിവർ ക്യാൻസറാൽ ഭാരപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച കുറയുന്നു. മകൾ സ്മിത എന്നാണ് ആ മകളുടെ പേര്. യൂട്രസിന് പ്രശ്നമുണ്ട്. ഈ കുടുംബത്തിനകത്ത് ഈ മൂന്ന് പ്രശ്നങ്ങൾ വല്ലാതെ അവരെ അലട്ടുകയാണ്. അവർ വളരെ മാനസികമായി വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് ഈ വിഷയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ സൂസി ആൻറ്റിക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ഭർത്താവിന് വേണ്ടി, മകൾ സ്മിതയ്ക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സൂസി ആൻറ്റി കർത്താവ് ക്യാൻസറിനാൽ ഭാരപ്പെടുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗമാണെന്ന് അറിയാം. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് ദൈവം വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ ടെലിവിഷനിലൂടെ വിളിച്ചു പറയുന്നത് യേശു സൗഖ്യദായകൻ. അപ്പാ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സൂസി ആൻറ്റിയെ സൗഖ്യമാക്കണമേ. അവരുടെ മോള് സ്മിത യൂട്രസ് സംബന്ധമായ പ്രയാസത്താൽ ബുദ്ധിമുട്ടുന്നു. കർത്താവ് സൗഖ്യമാക്കണമേ. അടുത്ത പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹവും ശാരീരിക ക്ലേശത്താൽ ഭാരപ്പെടുന്നു. വിടുതൽ കൽപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. 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 ഷേർലി സിസ്റ്റർ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹൃദയവാൽവിന് പ്രശ്നമുണ്ട്, ലങ്സിനും പ്രശ്നമുണ്ട്. ലങ്സിന് ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തൻ്റെ ശരീരത്തിന് മേൽ അനുഭവിക്കുന്നു. ആ ഷേർലി സഹോദരി ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയ വാൽവിന് പ്രശ്നം
കാരണത്താലും അതോടൊപ്പം തന്നെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയാണ്. ഇങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഒരു പൂർണ്ണ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഷേർലി സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ വാൽവിൻ്റെ തകരാറിനാൽ വളരെ ഭാരം അനുഭവിക്കുന്നു. ഫ്ലൂയിഡ് കെട്ടിക്കിടന്ന് വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഉപവാസം നടക്കുന്ന വേളയിൽ ഈ പ്രിയപ്പെട്ട സഹോദരിയെ വിടുവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ, ആമേൻ. ദാനിയേൽ എന്ന ഒരു സഹോദരൻ ഇലന്തൂർ എന്ന് വിളിച്ചു. ലിവർ സംബന്ധമായ അസുഖത്താൽ വളരെ താൻ ഭാരം അനുഭവിക്കുന്നു. തൻ്റെ ഒരു പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ സഹോദരനെ, ദാനിയേൽ എന്ന സഹോദരനെ കർത്താവ് സൗഖ്യമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മനിയോഗത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ അത്ഭുതകരം വെളിപ്പെടുത്തി. ഞങ്ങളുടെ കർത്താവേ, സഹോദരൻ ദാനിയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിവർ സംബന്ധമായ പ്രയാസത്താൽ മാരക വിപത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ആ പ്രിയപ്പെട്ട സഹോദരനെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവം വിടുവിക്കും, സൗഖ്യമാക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ദാനിയേൽ ബ്രദറിനെ സൗഖ്യമാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ. സ്തോത്രം, പ്രൈസ് ലോർഡ്. അതോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ബെൽബറ്റ് ബായി എന്ന ഒരു സഹോദരി വെമ്പായത്ത് നിന്ന് വിളിപ്പാനിടയായി. ഫ്രാങ്ക്ലിൻ എന്ന ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായ അസുഖത്താൽ വളരെ ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ മാത്രമല്ല, കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തൻ്റെ അമ്മ കിഡ്നി ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് ദാനം നൽകാനിടയായി തീർന്നു. അമ്മയാണ് കിഡ്നി നൽകുന്നത്. ആ സഹോദരനെ ഓർത്ത് പൂർണ്ണ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാധ എന്ന ഒരു സഹോദരി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു. ഈ രണ്ട് പ്രിയപ്പെട്ടവർക്കും വേണ്ടി ബെൽബറ്റ് വായി വെമ്പായത്ത് നിന്ന് നമ്മെ വിളിച്ച് പ്രാർത്ഥനയാ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, ഫ്രാങ്കിൽ നിന്ന് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കിഡ്നി മാറ്റിവെക്കുകയാണ്. അമ്മ അത് കൊടുക്കാൻ തയ്യാറായി. ഓപ്പറേഷൻ കാര്യങ്ങളിൽ ക്രമീകരിക്കുന്ന അപ്പച്ച, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ പൊന്നു കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ദൈവം ഇതിനകത്തൊരു സുരക്ഷിതത്വം കൊടുക്കണേ. ജീവനോട് പോരാടുവാൻ ദൈവം അനുവദിക്കാതെ പൂർണ്ണ വിടുതലും സൗഖ്യം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ സക്സസ് ആകുകയും അദ്ദേഹത്തിന് ദീർഘായുസ്സും ബലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധ എന്ന സഹോദരി ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം പറഞ്ഞ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേട്ട് ഉത്തരമരണമേ. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ, 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 ആമേൻ. അതോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലൂസി വർഗീസ് തൃശ്ശൂരിൽ നിന്ന് നമ്മോട് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ രോഗമാണെന്ന് അറിയാനിടയെ തുടർന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു പൂർണ്ണ സൗഖ്യം കർത്താവ് വെളിപ്പെടുത്തേണ്ടതിനായി, ക്യാൻസർ രോഗത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് കൈമാറേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, തൃശ്ശൂരുള്ള സഹോദരി സൂസി ക്യാൻസർ രോഗത്തിൽ ഭാരപ്പെടുന്നു. വെല്ലൂരിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സഹായമില്ലാതെ ഈ പറഞ്ഞ ആർക്കും പിടിച്ചു നിൽക്കാനോ രക്ഷപ്പെടാനോ കഴിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ കരം നീട്ടി സൗഖ്യം കൽപ്പിക്കണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അതോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. രമേശ് കോന്നിയിൽ നിന്ന് നമ്മെ വിളിപ്പാനിടയായി. രമേശ് എന്ന ഒരു സഹോദരൻ കോന്നിയിൽ നിന്ന് താൻ ക്യാൻസർ രോഗത്താൽ വളരെ ഭാരപ്പെടുന്നു. തൻ്റെ ഒരു പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസർ എന്ന രോഗം വല്ലാതെ പടർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കാണുന്നത്. നമുക്ക് ആ സഹോദരൻ്റെ ഒരു പൂർണ്ണ വിടുതലിന് വേണ്ടി നമുക്ക് ആത്മനിയോഗത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ കർത്താവേ, കോന്നിയിലുള്ള സഹോദരൻ രമേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ആണപ്പാ, എല്ലാവരും ഈ വിഷയം പറഞ്ഞ് കരഞ്ഞിങ്ങോട്ട് വിളിക്കുകയാണ്. എന്റെ ദൈവമേ, പൗർവിഷൻ ടി വിയെ അനേകരുടെ പ്രത്യാശയാക്കി നിർത്തിയിരിക്കുകയാണല്ലോ. ഇവിടേക്ക് വിളിച്ചു പറഞ്ഞ ദൈവദാസന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനാ സഹകാരികളും പ്രാർത്ഥിച്ചാൽ വലിയ വിടുതലുണ്ടാകുമെന്ന് ലോകമെമ്പാടും ജനങ്ങൾ വിശ്വസിക്കുകയാണല്ലോ. അത് ദൈവത്താൽ സംഭവിച്ചതാണല്ലോ. ഈ പ്രിയ സഹോദരൻ രമേശിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ മാറി സൗഖ്യമാകാൻ ദൈവം അനുവദിക്കണം. കർത്താവ് ചെയ്യമേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും കരുണയോടെ കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ, ആമേൻ. മിനി എന്ന ഒരു സഹോദരി തിരുവനന്തപുരത്ത് നിന്ന് വിളിപ്പാനിടയായി തീർന്നു. തൻ്റെ മകൻ ആശിഷ് ഓട്ടിസം ബാധിച്ച് വളരെ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഈ കുഞ്ഞ് ഉറങ്ങത്തില്ല,
അതുകൊണ്ട് ആ ഉറക്കം ലഭിക്കാൻ കൂടെ പ്രാർത്ഥിക്കാൻ ആ അമ്മ വളരെ വേദനയോടെ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നിരവധി കുഞ്ഞുങ്ങൾ ഓട്ടിസം ബാധിച്ച് നമ്മോട് പ്രാർത്ഥനയ്ക്കൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ആമേൻ ആശിഷിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, സഹോദരി മിനിയുടെ മകൻ ആശിഷ് ഓട്ടിസം ബാധിച്ച് ഓട്ടിസം ഒരു വല്ലാത്ത പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുകയാണല്ലോ അപ്പ. എത്രയോ കുഞ്ഞുങ്ങളാണ് നാഥ ഈ ആശിഷിനെ ഓർക്കുന്ന കൂടെ ഞങ്ങൾ എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങ് കോപം കരുതി വെച്ചാൽ ആർക്ക് അങ്ങനെ മുമ്പിൽ നിൽക്കാൻ പറ്റും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിങ്ങളുടെ ദയ കൊണ്ട് ഈ മകനെ സൗഖ്യമാക്കണേ. ദൈവത്തിന്റെ കരുതലും കരുണയും കൊടുക്കണേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സജി എന്ന ഒരു സഹോദരൻ ഷാർജയിൽ നിന്ന് വിളിപ്പാൻ ഇടയായി തീർന്നു. തന്റെ സഹോദരി ബിന്ദു ഷൈജുവിന് വേണ്ടി പ്രത്യേകാൽ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് പോസിറ്റീവാണ് ആമെ, ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, വെന്റിലേറ്ററിൽ ആമേ ആ സഹോദരി കഴിയുകയാണ്. നമുക്കൊരു അത്ഭുത സൗഖ്യത്തിന് വേണ്ടി ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ അത്ഭുത കരം ആമേൻ ഈ രാത്രിയിൽ ദൈവം നീട്ടട്ടെ. ആ ദൈവിക വിടുതലിന് വേണ്ടി നമുക്ക് ഞങ്ങളുടെ കർത്താവെ, സഹോദരി ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, കോവിഡ് പോസിറ്റീവ് നിമിത്തം ലെൻസിൽ വെള്ളം കെട്ടി വലിയ പ്രയാസത്തിൽ വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. കർത്താവേ, ഞങ്ങൾ ബിന്ദുവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സഹോദരി ബിന്ദു സൗഖ്യമാകട്ടെ, കോവിഡിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല എന്ന വചനം നിൻ്റെ മകൾക്ക് ഫലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണം, കൃപകൊണ്ട് നിറയ്ക്കണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ ആമേൻ. ഒരു വിഷയം കൂടെ നാം ദൈവസന്നിധി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലിറ്റി സഹോദരി ഷാർജയിൽ നിന്ന് വിളിച്ച്, തൻ്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് കണ്ണിന് കാഴ്ച കുറയുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നു ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. ആമേ, കണ്ണിന് കാഴ്ച കുറയുമ്പോൾ വളരെ ഭാരത്തോടുകൂടെ ആ സഹോദരി വിളിപ്പാൻ ഇടയായി തുറന്ന്. നമുക്ക് ഒരുമിച്ച് ആ കുഞ്ഞിൻ്റെ ഒരു പൂർണ്ണ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലിറ്റി സഹോദരി ഓർത്ത്, തൻ്റെ കുഞ്ഞിനെ ഓർത്ത്, കുഞ്ഞിൻ്റെ പേര് എയ്ഡൻ എന്നാണ്, ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. വിജയകുമാർപാസ്റ്റർ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച ഈ വിഷയങ്ങളെല്ലാം നോക്കുമ്പോൾ എത്രയോ പേരാണ് ക്യാൻസർ. എനിക്ക് തോന്നുന്നു ഉപവാസ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് നമ്മുടെ പാസ്റ്ററൊക്കെ നിരന്തരം ഫോൺ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ വിഷയം കേൾക്കാൻ വേണ്ടി ഇരിക്കുവാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കർത്തൃദാസന്മാരിൽ നിന്ന് കേട്ടു, ഏറ്റവും കൂടുതൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിഷയം ക്യാൻസർ ക്യാൻസർ ക്യാൻസർ. ഇതൊരു വലിയ നമ്മളൊരു പക്ഷേ ഇത് കേൾക്കുമ്പോഴൊക്കെ നമ്മളത് നമുക്ക് ആർക്കും അത് ഭവിക്കാതിരിക്കട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു നമുക്കുള്ളവർക്ക് ആർക്കും ഒരു ദോഷവും ഭവിക്കരുത്. ഞാൻ സാധാരണ എൻ്റെ സഭയെ പറയാറുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ സഭയിലാണല്ലോ ശുശ്രൂഷിക്കുന്നത്. സഭയെ പറയാറുണ്ട്, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കാനും ഉപസിക്കാനും വലിയ ധ്യാനകേന്ദ്രങ്ങൾ അന്വേഷിച്ച് നടക്കാതെയും ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം, ഈ ലോകം വല്ലാത്ത ലോകമാണ്, രോഗം ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുകയാണ്, ഇതൊക്കെ അന്ത്യകാലത്ത് നടക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കരുതാൻ വേണ്ടി സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ നമ്മളെ ഉപദേശിച്ചിരിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മതയോടെ, അതാണ് ആ വാക്യത്തിൻ്റെ പ്രാധാന്യത, അജ്ഞാനിയായിട്ട് ജീവിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇവിടെ പകർച്ചവ്യാധി എല്ലാം ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഓരോ വീട്ടിലെ അപ്പൻ ആത്മീയനായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ഇഴുവി നിൽക്കുന്ന ആളായിരിക്കണം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്കൊന്നും ഈ ക്യാൻസർ വരാതിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേർക്കുണ്ട്. ഞാൻ ഇന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ, നമ്മൾ ഈ ആത്മഭാരത്തോടെ നിൽക്കുന്നതുകൊണ്ട്, നമ്മുടെ ഒരു പ്രോഗ്രാം അല്ല ഇത്, ഇത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ശുശ്രൂഷ വാസ്തവത്തിൽ കരഞ്ഞോണ്ടാണ് തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ്. ഇപ്പോഴും ഉള്ളു നൊന്തുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ദൈവസ്നേഹത്തിൽ സഹോദരന്മാരെ പോലെ ഞങ്ങൾ പറയുക. നമ്മൾ ഇങ്ങനെ ഒന്നും അറിയാതെ ലോകത്തിൽ എന്ത് നടക്കുന്നു, ഇപ്പം ലോകത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊന്നും അറിയാതെ നമ്മൾ സ്വപ്നലോകത്ത് ജീവിക്കുന്ന പോലെ ജീവിച്ച് അവസാനം എന്തെങ്കിലും വന്ന് നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് എന്നും പ്രാർത്ഥിക്കണം. ഈ വക രോഗങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ ആർക്കും വരല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ക്യാൻസർ, ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹൈ ഡയബറ്റീസ്, ഇപ്പം പറഞ്ഞ പോലെ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നം, ഇതൊന്നും വരാതെ
ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവ് അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഞങ്ങളിത് പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനയ്ക്കായെന്നുള്ള എപ്പിസോഡ് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് നിർത്തുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ എയ്ഡൻ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നപ്പ, ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റോപ്പ് പറയുകയാണ്. അവൻ്റെ കാഴ്ച കുറയുന്ന എന്ത് കാരണം കൊണ്ടാണോ അതിവിടെ നിൽക്കട്ടെ. ഇനി കർത്താവിൻ്റെ നാമത്തെ ഒരു പ്രാർത്ഥിക്കുമ്പോൾ കുറഞ്ഞ കാഴ്ച വർദ്ധിച്ചു വരട്ടെ. യേശു ആ കുഞ്ഞിനെ ഓർക്കണം, ആ കുടുംബത്തെ ഓർക്കണം, ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ അപ്പച്ച ഒത്തിരി കുടുംബങ്ങളിലെ ദൈവമേ നാടും നീള ക്യാൻസറാണ്. എത്രയോ പേർക്കപ്പ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ താഴ്ത്തുന്നു. സ്വർഗം അനുഗ്രഹിച്ച് പ്രവർത്തിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാവരും ഓർക്കും. ഈ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ പോലും ഇങ്ങനത്തെ രോഗങ്ങളൊന്നും കയറല്ലേ. ഈ കുടുംബാംഗങ്ങൾക്കൊന്നും അത് വരല്ലേ. ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ പൗർഷൻ ഫാമിലി, ദൈവപുത്രന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ഞങ്ങളുടെക്കുള്ള കുടുംബത്തിലെ ഒരാൾക്ക് പോലും ഈ വക രോഗങ്ങൾ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയം അയച്ചവരെയും പ്രാർത്ഥിക്കാനിരുന്നവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് സഹായിക്കണം. എല്ലാവരെയും പ്രാർത്ഥിച്ച് കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇന്നും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയല്ലോ. അല്പനേരം കൂടി കഴിയുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പക്ഷെ കെ സി സാമുവേൽ കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന വചന പഠന പരമ്പരയിൽ സ്തോത്രം അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റുമായിട്ട് വരും. മറക്കരുത്, നിരന്തരമായി കാണുന്നവർ പ്രാർത്ഥനയോടെ ആ ശുശ്രൂഷയെ സഹകരിക്കാൻ ഒരുങ്ങുക. ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസമായ നാളെ രാവിലെ 10:30 പ്രാർത്ഥന ആരംഭിക്കും. ശ്രേഷ്ഠ ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്കായി നമ്മുടെ കൂടെ സ്തോത്രം വരുവാനിടയായി തീരും. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ രാത്രി വൈകി ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വളരെ സുന്ദരമായിരിക്കുന്ന ഒരു ശുഭരാത്രി ഞങ്ങൾ രണ്ട് കർത്തദാസന്മാരും കൂടി നേരുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. സുഖനിദ്ര ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.